ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീല, നമ്മുടെ കുടുംബ വിളക്കിന്റെ ഇന്നത്തെ ഒരു തകർപ്പൻ എപ്പിസോഡ് തന്നെയാണ്. ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രതീഷ് അവിടെ അനിരുദ്ധിന്റെ മുന്നിലെത്തുകയാണ്. അനിരുദ്ധ് കണ്ടുപിടിക്കുകയാണ് പ്രതീഷ് ജയിലിലാണ് എന്നുള്ള കാര്യം. അത് മാത്രമല്ല, നമ്മുടെ സുമിത്രയ്ക്ക് വേണ്ടി രഞ്ജിത് ഒരു വലിയ കെണി ഒരുക്കിയിരുന്നല്ലോ അവിടെ. അവന്റെ ബർത്ത്ഡേ പാർട്ടിയുടെ അന്ന്, പങ്കജിന്റെ ബർത്ത്ഡേ പാർട്ടിയുടെ അന്ന് സുമിത്രയെ കുരുക്കാനായിട്ട് ആ കെണി നിഷ്പ്രയാസം പൊട്ടിച്ച് രഞ്ജിതയെ അവരെ എല്ലാവരുടെയും മുന്നിൽ തകർത്ത് വാരുകയാണ് സുമിത്ര. അതെങ്ങനെയാണെന്ന് കൂടി ഇപ്പൊ പറയാം. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ചയിലെ എപ്പിസോഡ് പറയുന്നത് എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച തൊട്ട് അടുത്ത ശനിയാഴ്ച വരെയുള്ള എപ്പിസോഡാണ് പറയുന്നത്. അപ്പൊ ഓരോ ക്യാരക്ടറിനെയും വൺ ബൈ വൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അടുത്ത ആഴ്ചയിൽ നടക്കുന്നത്. അപ്പൊ നമ്മൾ അവസാനമായിട്ട് കണ്ടത് നമ്മുടെ പൂജ അവിടെ അപ്പുവിനെ വിളിക്കുകയാണ്. അപ്പോട്ടാ പങ്കജിന്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് അപ്പോട്ടിനൊന്ന് വരുമോ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങാനായിട്ട് എന്ന് ചോദിച്ചപ്പോ അപ്പു താല്പര്യമില്ലെന്ന് പറഞ്ഞത്, എന്നാലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങ് എന്ന് പറയുന്നു. ആ സമയത്ത് പൂജ അവിടെ പങ്കജിനോട് പറയാണ്, പങ്കജ് അപ്പോട്ടിന് ഇപ്പൊ വരും, നമുക്ക് അപ്പോട്ടിനെ പിക്ക് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോകാം. അത് വേണോ പൂജ എന്ന് ചോദിക്കുമ്പോ, പിന്നെ അത് വേണം, പങ്കജിന് ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് അപ്പോട്ടിനും കൂടെ കൂടെയുള്ളത് ആ നല്ലതാ, വാ പങ്കജ് എന്ന് പറഞ്ഞിട്ട് പൂജ നേരെ വണ്ടിയിൽ കയറുമ്പോ അവിടെ പങ്കജിനാണെങ്കിൽ ഒട്ടും അങ്ങോട്ട് താല്പര്യപ്പെടുന്നില്ല. പങ്കജാണെങ്കിൽ ഒരുമാതിരി ഇഷ്ടമല്ലാത്ത രീതിയിൽ അവിടെ നിന്നും, എടി നിന്നെ ഞാൻ എടുത്തോളാം എന്ന് തന്നെ പറഞ്ഞിട്ട് നിന്നെ ഞാൻ വിട്ടു കൊടുക്കില്ല എന്നൊരു മനോഭാവത്തോടെ വണ്ടിയിൽ കയറിയിരുന്ന് ഡ്രൈവ് ചെയ്ത് അപ്പുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നാൽ ഇതേ സമയത്ത് ഇന്നലെ നമ്മുടെ അനന്യ അമ്മയെ പൊളിച്ചെടുക്കുന്ന ഒരു സീൻ നമ്മൾ കണ്ടിരുന്നു. എൻ്റെ ഭർത്താവിനെ പറ്റിയും എൻ്റെ മോളെ പറ്റിയും എന്തെങ്കിലും ഇനി അമ്മ വാ തുറന്നു വല്ലോ മോശമായിട്ട് പറഞ്ഞ എൻ്റെ സ്വഭാവം എങ്ങനെ ആയിരിക്കത്തില്ല എന്നും, എന്റെ മോളുടെ അടുത്ത് ഞാൻ അവളുടെ അമ്മയല്ല എന്നും, അനിരുദ്ധ് അവളുടെ അച്ഛനല്ല എന്നും പറഞ്ഞ പിന്നെ എനിക്ക് അമ്മ എന്ന് പറയുന്ന നിങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല, ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം അതോടുകൂടി തീരുമെന്നും മുഖത്ത് നോക്കിയാണ് പറഞ്ഞത്. അത് കേട്ട് അനിരുദ്ധിനാണെങ്കിൽ വളരെയേറെ സന്തോഷമായിട്ട് നിൽക്കുകയാണ്. എന്നാ അനന്യ അത് കഴിഞ്ഞ് റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അനിരുദ്ധ് ചോദിക്കുകയാണ്, അനന്യ ഇപ്പം അമ്മയോട് പറഞ്ഞ കാര്യങ്ങള് ഞാൻ നിന്നോട് ചെയ്തത് അന്ന് തെറ്റായിരുന്നില്ലേ? ഞാൻ ചെയ്ത ഒരു ചെറിയ കാര്യം കൊണ്ട് അന്ന് നമ്മുടെ കുഞ്ഞു വരെ പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും അനി മനഃപൂർവ്വം ചെയ്തതല്ലോ, അനിക്ക് പറ്റിയ ഒരു ചെറിയ തെറ്റ്, ആ തെറ്റ് സഹിക്കാൻ ഞാൻ തയ്യാറായി. അനിക്ക് അനി അത് ഒത്തിരിയേറെ പശ്ചാത്തപിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുകയും ചെയ്തു. അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും ഇനി നമ്മുടെ ഇടയിൽ വേണ്ട. എനിക്കെൻ്റെ അനിയും മോളും ഉണ്ടല്ലോ, നിങ്ങൾ രണ്ടുപേരും ഉള്ളപ്പം എനിക്ക് പിന്നെ എന്തിനാണ് സങ്കടമെന്നും പറഞ്ഞ് അനിരുദ്ധിനെ അവിടെ അനന്യ ചേർത്ത് കെട്ടിപ്പിടിക്കുകയാണ്. അനിരുദ്ധിനും ഒത്തിരി സന്തോഷമായി, തൻ്റെ ഇതുവരെയുള്ള കൈവിട്ടു പോയ ജീവിതമെല്ലാം തനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ഇനി തൻ്റെ ജീവിതത്തിൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല, തൻ്റെ മോളും തൻ്റെ ഭാര്യയുമൊത്ത് ഇനി സുഖമായിട്ട് ജീവിക്കാം. അവളുടെ അമ്മ പറയുന്ന ഇനി ഒരു കാര്യങ്ങളും അവളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമായിട്ട് വരാതെ തനിക്ക് നോക്കാനായിട്ട് പറ്റുമെന്നുള്ള ഒരു ധൈര്യവും അനിരുദ്ധിന് കിട്ടുക തന്നെ ചെയ്യണം. അങ്ങനെ ആ ഒരു രീതിയിൽ അവർ സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോഴാണ് അവിടെ അനിരുദ്ധിൻ്റെ മനസ്സിലുള്ള ആ ഒരു വിഷമവും കാര്യങ്ങളും എല്ലാം അനന്യ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അവരവൻ്റെ അമ്മയെ കാണണമെന്നുള്ള ആഗ്രഹങ്ങൾ, അവൻ്റെ സഹോദരങ്ങളെ കാണണമെന്നുള്ള ആഗ്രഹങ്ങൾ, അനന്യക്ക് എന്തൊക്കെയായാലും ഇനി തൻ്റെ അമ്മ പറയുന്നത് ഒന്നും കേട്ട് അവിടെ നിൽക്കേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് കുറെ അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ടും പിന്നീട് ഒരു ദിവസം അനിരുദ്ധ് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയം അനനെ വന്നിട്ട് ചോദിക്കുന്നു, എന്ത് പറ്റി അനി എന്ന് ചോദിക്കുമ്പോൾ, പ്രതീക്ഷ എവിടെ ഉണ്ടെന്ന് അറിയാനായിട്ട് പറ്റിയിട്ടില്ല. അതുപോലെ എൻ്റെ അനിയത്തി ശീതൾ അവളും എവിടെയുണ്ട് എന്നുള്ളത് എനിക്ക് അറിയാനായിട്ട് പറ്റിയില്ല. എൻ്റെ സഹോദരങ്ങളെ ഞാൻ എങ്ങനെ കണ്ടെത്തും എന്ന് പറയുമ്പം, അനി ഞാനൊരു ചെറിയ കാര്യം അറിയാനായിട്ട് പറ്റിയിട്ടുണ്ട്, അമ്മയിൽ നിന്നുമാണ് അങ്ങനെ ഒരു ചെറിയ കാര്യം കേട്ടത്. എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുന്നു. പ്രതീക്ഷിനെ പറ്റിയാണ് കേട്ടത്, പ്രതീക്ഷ ജയിലിലാണ് എന്ന് എനിക്ക് മനസ്സിലായി. പ്രതീക്ഷ ജയിലിലോ? എന്താ അനന്യ നീ പറയുന്നേ? അതെ, പ്രതീക്ഷ ജയിലിലാണെന്ന് ഇവരിവിടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നെടുത്തുണ്ടെന്നും ഞാൻ ഇവർ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അനി എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. എന്താ പ്രതീക്ഷന് സംഭവിച്ചത് എന്നുള്ളത് അനി ഉടനെ തന്നെ ചോദിച്ചറിയണം എന്ന് പറയുകയാണ്. ഉറപ്പായിട്ടും ഞാൻ ഉടനെ തന്നെ പ്രതീക്ഷിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് എന്ന് പറഞ്ഞ് അനന്യയുടെ വാക്ക് കേട്ട് അവിടെ നിന്ന് ആ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് നേരെ അനിരുദ്ധ് ജയിലിലേക്ക് തന്നെ പോവുകയാണ് നമ്മുടെ പ്രതീക്ഷിനെ കാണാനായിട്ട്. എന്നാൽ ഇതേ സമയത്ത് ഇതിനു മുമ്പൊരു കാര്യമുണ്ടല്ലോ, നമ്മുടെ ആ ചെറുക്കൻ്റെ ബർത്ത്ഡേ കാര്യങ്ങൾ തന്നെ. അപ്പൊ പങ്കജിന്റെ ബർത്ത്ഡേ ഗംഭീരമായിട്ട് ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രഞ്ജിതയാണെങ്കിൽ സുമിത്രക്കുള്ള ഒരു വലിയ കെണിയാണ് ഒളുക്കിയിരിക്കുന്നത്. കെണി എന്താണെന്ന് പറയാം, അവിടെ ആ ഒരു സമയത്ത് ആ ഒരു നിറയെ ആളുകളും VIP കളും കാര്യങ്ങളും എല്ലാം എത്തുന്ന ആ ഒരു സമയത്ത് സുമിത്ര പൂജയും സരസ്വതി അമ്മയും കൂട്ടിക്കൊണ്ട് ഇറങ്ങുകയാണ്. സരസ്വതി അമ്മ പറയുന്നു, എടി സുമിത്ര നീ ഇത് എപ്പോ ഇറങ്ങാനായിട്ടാ, ഒരുങ്ങി പിടിച്ചങ്ങ് ചെല്ലണ്ടേ, ഒന്ന് പെട്ടെന്നൊന്ന് ഇറങ്ങുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ അമ്മേ
നിങ്ങൾക്ക് ഇവിടുന്ന് പോണമെന്നുണ്ടോ? ഉണ്ട്. ഞാൻ വരണമെന്നുണ്ടോ? ആ ഉണ്ട്. എന്നാ പിന്നെ മര്യാദയ്ക്ക് മിണ്ടാതെ നിന്നോ. നമ്മൾ ഇവിടുന്ന് കറക്റ്റ് സമയത്ത് അവിടെ ചെല്ലും. നമ്മൾ അവിടെ ചെന്നില്ലെങ്കിലും ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കേണ്ടത് നടക്കും. മനസ്സിലായോ? ഇപ്പൊ പൂജ പറയുന്നു അച്ഛമ്മയ്ക്കൊന്നും മിണ്ടാതിരിക്കാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഇവർക്ക് പോകേണ്ട വണ്ടിയും കാര്യങ്ങളും എല്ലാം തന്നെ പങ്കജ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വണ്ടിയും കാര്യങ്ങളെല്ലാം അവിടെ എത്തി. ആ വണ്ടിയിൽ അവിടെ പങ്കജ് വന്ന് അറേഞ്ച് ചെയ്തത് സരസ്വതിയമ്മ ഓടിച്ചു വന്ന് ഫ്രണ്ടിൽ കയറി നെല്ലിയൊരാളെ പോലെ ഞെളിഞ്ഞു കുത്തി ഇരിക്കുകയാണ് സരസ്വതിയമ്മ പോകാനായിട്ട് തന്നെ. അങ്ങനെ സരസ്വതിയമ്മ അവിടുന്ന് വണ്ടിയിൽ കയറി റെഡിയായിരിക്കുന്നു. സുമിത്രയും മോളും വന്ന് അവിടെ കയറിയിരിക്കുന്നു. ഇപ്പൊ സരസ്വതിയമ്മയുടെ ഇരിപ്പും ഭാവവും ഒക്കെ കണ്ടപ്പോ ഇപ്പൊ സ്വന്തം കൊച്ചുമകന്റെ ബർത്ത്ഡേ ആണ് എന്നുള്ള രീതിയിലേക്കാണ് ഇരിക്കുന്നത്. അവർ നേരെ അവിടുന്ന് ബർത്ത്ഡേ ഫംഗ്ഷന്റെ ആ ഒരു പാർട്ടിയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഗംഭീരമായിട്ടുള്ള ഒരു പാർട്ടിയാണ് നടക്കുന്നത്. വി ഐ പികളും കാര്യങ്ങളൊക്കെ ഇട്ട് വലിയൊരു ഹോട്ടലിന്റെ ആ ഒരു ഏരിയ ഫുള്ളായിട്ട് തന്നെ എടുത്ത് അവിടെ ഫുള്ള് അലങ്കരിച്ച് ആ ഒരു സെറ്റപ്പിലാണ് നിൽക്കുന്നത്. ബർത്ത്ഡേ ഫംഗ്ഷൻ കല്യാണമാണെന്ന് പറയുന്ന രീതിയിൽ തന്നെ, കാരണം വി ഐ പികളല്ലേ എല്ലാം തന്നെ വന്നിരിക്കുന്നത്. അപ്പൊ രഞ്ജിത അവിടെ നിന്ന് സുമിത്രയെ ഒന്ന് നോക്കുന്നു. ആ സമയത്ത് നമ്മുടെ പങ്കജ് ആണെങ്കിൽ ആ സമയത്ത് ഒരു കാര്യം പറയാണ്. അതെ പൂജ, ആ പങ്കജ് ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. പൂജ അവിടെ നിൽക്കില്ല, ഇങ്ങോട്ട് വാങ്ങ. വേണ്ട വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞു. പറ്റില്ല, പൂജ ഇങ്ങ് വാ എന്ന് പറഞ്ഞുകൊണ്ട് പൂജയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പു ആ നിമിഷം അവിടെ ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് അപ്പുവിന് ഒട്ടും സഹിക്കുന്നില്ല. അപ്പോടെ ചേർന്നിരിക്കുകയാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ. അപ്പൊ ഈ സമയം പൂജയുടെ കൈ പിടിച്ച് നേരെ അങ്ങോട്ട് പൂജ പെട്ടെന്ന് കൈ പിടിക്കുന്നു. എന്നിട്ട് പങ്കജിന്റെ ഒപ്പം ചെല്ലുകയാണ്. കേക്ക് മുറിക്കുമ്പോൾ പങ്കജിന്റെ വലത്തെ സൈഡിൽ പൂജ നിൽക്കുന്നു, ഇടത്തെ സൈഡിൽ അവന്റെ അച്ഛനും അമ്മയും രഞ്ജിതയും അരവിന്ദും നിൽക്കുകയാണ്. ആ സമയം പങ്കജ് കേക്ക് കട്ട് ചെയ്യേണ്ട ആ മുഹൂർത്തം വരുന്നു. അവിടുത്തെയുള്ള ഫംഗ്ഷനും കാര്യങ്ങളും എല്ലാം തന്നെ ഡാൻസും മ്യൂസിക്കും കാര്യങ്ങളും കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ആ സ്റ്റേജ്. ഭയങ്കര രസകരമായിട്ടുള്ള ഒരു രസമായാണ് അവിടെ ആ ഒരു ആഘോഷത്തിനിടയിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ആ പങ്കജിന്റെ പൂജയുടെ അടുത്തുള്ള ആ ഒരു അടുപ്പവും കാര്യങ്ങളൊക്കെ കണ്ട് അപ്പുന് ശരിക്കും ചൊറിഞ്ഞു വരുന്നുണ്ട്. ഇതേ സമയത്താണ് രഞ്ജിത അവിടെ ഒരു വലിയ കെണിയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. കെണി പറയാം കേട്ടോ. അപ്പം കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കേക്ക് കട്ട് ചെയ്യുന്നു. ആ സമയം രഞ്ജിത ഇപ്പൊ തന്റെ വായിലേക്ക് കിട്ടുമെന്ന് കരുതുന്ന വായും പൊളന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ ഒരു കേക്കിന്റെ പീസ് എടുത്ത് പങ്കജ് എടുത്ത് പൂജയ്ക്കാണ് കൊടുക്കുന്നത്. രഞ്ജിത അവിടെ ഒന്നും അല്ലാതായി പോവാണ്. മോനെ എന്ന് വിളിക്കുമ്പോ എന്താ അമ്മേ എന്ന് ചോദിച്ചിട്ട് ആ കേക്ക് പീസ് പൂജയ്ക്ക്, പൂജ പറയുന്നു അമ്മയ്ക്ക് വെച്ചനും കൊടുക്കെന്ന് പറയുമ്പോ അത് കുഴപ്പമില്ല നീ കഴിക്ക് പൂജ എന്ന് പറയുമ്പോ പൂജ അത് വായിൽ മേടിക്കുന്നില്ല, അതെടുത്ത് ഒടിച്ച് വായിൽ വെക്കുകയാണ്. ആ സമയം സുമിത്രയും ഞെട്ടരോടുകൂടി തന്നെ നോക്കി നിൽക്കുകയാണ്. ഇതെന്താണ് ഈ ചെയ്യുന്നത്? പൂജയ്ക്ക് എന്തിനാണ് കൊടുക്കുന്നത്? ഇവനെന്താ ഈ ചെയ്യുന്നത് എന്ന ഉദ്ദേശമുണ്ട്. അവിടെ സുമിത്രയെ അന്തം വിട്ട് നിൽക്കുന്നു. ഈ സമയം രഞ്ജിത ഒരാളെ ഏർപ്പാടാക്കി ഒരു ചെറിയ പണി അവിടെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ പണി എന്നറിയില്ലേ? എന്താ പണി എന്ന് വെച്ചാൽ രഞ്ജിത പെട്ടെന്ന് എല്ലാവരുടെയും മുമ്പില് ഒരു വലിയ ബോംബ് അങ്ങ് പൊട്ടിക്കുകയാണ്. എന്ന് പറഞ്ഞാ ഇവിടെ രഞ്ജിതയുടെ സ്വർണമാല കാണാനായിട്ടില്ല എന്ന്, സ്വർണമാല കാണാതായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ പല ആളുകൾ വന്നിട്ടുണ്ട്. വി ഐ പികളായ ആളുകൾ വന്നിട്ടുണ്ട്, ലോക്കലായ ആളുകൾ വന്നിട്ടുണ്ട്. വി ഐ പികളായ ആളുകൾ ഒരിക്കലും അത് ചെയ്യില്ല. ഇവിടെ വിളിച്ചു വരുത്തിയ ചില ലോക്കലായ ആളുകളിലേക്കാണ് സംശയങ്ങൾ നീളുന്നത്. അപ്പൊ അങ്ങനെ നീളുമ്പോൾ ബാക്കി എല്ലാവരെയും ചെക്ക് ചെയ്തിട്ട് തന്നെ വിടുവുള്ളൂ എന്നുള്ള ഒരു മനോഭാവം അവിടെ രഞ്ജിത അങ്ങോട്ട് ഉയർത്തി പിടിക്കുന്നു. ആ സമയം അവൻ പറയ പങ്കജ് ചോദിക്കണം, എന്താണ് അമ്മേ എന്താ ഇപ്പൊ പറയുന്നേ? അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നു പറയുമ്പോ പിന്നെ ഇത്രയും രൂപയുടെ മാലയാ, അത് വെറുതെ അങ്ങ് പോട്ടെ എന്നാണ് വിചാരിക്കുന്നേ? അത് ആരാ എടുത്തെന്നറിയണം. ഇവിടെ വന്ന് കള്ളത്തരം കാണിച്ചത് ആരാണെന്നറിയാം. അങ്ങനെ ഒരു കള്ളി ഇവിടെ ഉണ്ടെങ്കിൽ കൈയോടുകൂടി ഞാൻ പൊക്കുമെന്ന് പറയാണ്. എന്ന് പറഞ്ഞ രഞ്ജിത ആ മാല സുമിത്ര അവിടെ എത്തിയപ്പോ സുമിത്ര പോലും അറിയാതെ സുമിത്രയുടെ ബാഗിന്റെ അകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്, സുമിത്രയെ പിടികൂടാനായിട്ട് തന്നെ. അതിനു വേണ്ടിയാണ് രഞ്ജിത് ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ അവിടെ എല്ലാവരെയും തപ്പാനായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ആ സമയം സുമിത്രയെയും ഉൾപ്പെടെ എല്ലാവരെയും പരിശോധിക്കണമെന്ന് പറയുകയാണ്. സുമിത്രയും ഒന്നും അറിയുന്നില്ല. സുമിത്രയുടെ ബാഗിൻ്റെ അത് മാല ഉണ്ടെന്നുള്ള കാര്യം സുമിത്രയ്ക്ക് അറിയില്ലല്ലോ. രഞ്ജിത് അവിടെ എല്ലാവരെയും പരിശോധിപ്പിക്കുകയാണ്. എന്നാ ഇത് വേണ്ട എന്നൊക്കെ പങ്കജും പറയുന്നുണ്ട്, പക്ഷെ ഇതൊന്നും സമ്മതിക്കുന്നില്ല. പൂജയെ തൊട്ട് എല്ലാവരെയും പരിശോധിക്കുന്നു. പരിശോധനയുടെ ഒടുവിൽ അവസാനം സുമിത്രയുടെ ബാഗ് പരിശോധിക്കുന്ന അവസ്ഥ, രഞ്ജിതയും അരവിന്ദും മുട്ടിമുട്ടി നിൽക്കുകയാണ്. അപ്പൊ രഞ്ജിത ഇപ്പൊ കിട്ടും മാല എന്നുള്ളൊരു ഇതോടുകൂടി തന്നെ, ഭയങ്കര വിലപിടിപ്പുള്ള മാലയാണല്ലോ, ആ മാല സുമിത്രയുടെ ബാഗിൽ നിന്നും കൈയിട്ട് നോക്കി എല്ലാം പരിശോധിച്ചു കഴിയുമ്പോൾ മാലയും ഇല്ല ചേലയും ഇല്ല എന്നൊരു അവസ്ഥയിലായി പോയി കാര്യങ്ങൾ. അവിടെ രഞ്ജിതയ്ക്ക് മാലയും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. രഞ്ജിത ഞെട്ടിപ്പോവുകയാണ്. സുമിത്രയുടെ ബാഗിലിട്ട് തന്നെ മാല ഇത് എവിടെ പോയി എന്നാലോചിച്ച് അപ്പൊ എല്ലാവരും ചോദിക്കുകയാണ്. രഞ്ജിത എല്ലാവരുടെയും അന്വേഷണങ്ങൾ നടന്നല്ലോ, എന്നിട്ടെന്താ മാല കിട്ടിയില്ല ഇതുവരെ എന്ന് ചോദിക്കുമ്പോൾ അവിടെ എല്ലാവരെയും അന്വേഷണം നൽകുകയാണ്. ആ സമയം സുമിത്ര പറയുകയാണ്,
അല്ല, നിനക്ക് എന്നെ തന്നെ കള്ളിയാക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടാണോ നീ ഇതൊക്കെ ചെയ്തത്? എന്താ രഞ്ജിത, ഉദ്ദേശ കാര്യമൊന്നും നടന്നില്ല അല്ലേ? നീ എന്ത് ചെയ്യുമെന്ന് എനിക്ക് നന്നായി അറിയായിരുന്നു. നീ എത്ര വരെ തരം താഴുമെന്നും എനിക്ക് നന്നായി അറിയായിരുന്നു. ഇതല്ല നീ ഉദ്ദേശമാല. ഇത് നീ എൻ്റെ ബാഗിൽ കൊണ്ടുപോയി ഇടുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇത് നീ എന്തിനാ ഇട്ടതെന്നും എനിക്കറിയായിരുന്നു. നീ ഇപ്പൊ ഇതിവിടെ ഇത്രയും വലിയൊരു പ്രഹസനം നടത്തിയപ്പം നീ എവിടം വരെ പോകുമെന്ന് അറിയാനാ ഞാൻ ഇത്രയും നേരം കാത്തു നിന്നത്? നിനക്ക് നാണമില്ലേ? നാണമില്ലേ തരം താഴരുത്? പണവും പ്രതാപവും കയ്യിൽ വന്നിട്ട് കാര്യമില്ല, അന്തസ് വേണം. അത് ജന്മനാ കിട്ടുന്നതാ. ഇല്ലാതെ വല്ലവന്റെയും സ്വത്ത് അടക്കി പിടിച്ചു കഴിഞ്ഞാൽ അത് നിന്റെ കൈകളിൽ വന്നു ചേരില്ല എന്ന് സുമിത്ര രഞ്ജിതയുടെ മുഖത്ത് നോക്കി പറയുന്ന ആ ഒരു നിമിഷം, ആ അടിപൊളിയാണ്. ആ ഒരു നിമിഷം തന്നെ രഞ്ജിതയുടെ മുഖത്ത് ആ മാല എറിഞ്ഞു എടുത്തു കൊടുത്ത് സുമിത്ര ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പൂജയും ആ സെക്കൻഡിൽ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പുനാണെങ്കിൽ വളരെയേറെ സന്തോഷമാകുകയാണ്. ആ ഒരു സീൻ ഗംഭീരമായിട്ടുള്ള ഒരു സീൻ തന്നെയാണ്. എന്നാൽ ഇത് മാത്രമല്ല, നമ്മളെ അനിരുദ്ധ് പ്രതീക്ഷിനെ കാണാനായിട്ട് നേരെ ജയിലിലേക്ക് ചെല്ലുന്ന ഒരു നിമിഷം, അവിടെ ചെന്ന് പ്രതീക്ഷിന് വേണ്ടി കാത്തുക്കും. നമ്മളെല്ലാം ആലോചിക്കും ഏത് പ്രതീക്ഷ ആയിരിക്കും വരുന്നതെന്ന്. എന്നാൽ പ്രതീക്ഷ തന്നെയാണ് വന്നത്, ഒറിജിനൽ പ്രതീക്ഷ തന്നെയാണ് വന്നത്, നമ്മുടെ പഴയ പ്രതീക്ഷ. ആ പ്രതീക്ഷ അവിടെ ജയിലിനുള്ളിൽ അവിടെ വന്ന് സ്വന്തം ഏട്ടനെ കണ്ടേ വിതുമ്പി പോവുകയാണ്. ഏട്ടന്റെ മുന്നിൽ എന്ത് പറയണമെന്ന് അറിയത്തില്ലാതെ ആ നിമിഷം ഏട്ടനോട് പറയുന്നു, ഏട്ടാ ഏട്ടൻ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അറിഞ്ഞു, നീ ഇവിടെ ഉള്ള കാര്യം ഞാൻ അറിഞ്ഞു. മോനെ അറിയാനായിട്ട് ഒത്തിരിയേറെ വൈകിപ്പോയി, നീ എങ്ങനെ ഇവിടെ എത്തി? ആരെയും വിളിച്ച് അറിയിക്കാനായിട്ട് പറ്റിയില്ല. ഇല്ല ഏട്ടാ, ഇവിടുന്ന് എനിക്ക് ആരെയും വിളിക്കാനായിട്ട് പറ്റിയില്ല. ഞാനിവിടെ ഉണ്ട് എന്നുള്ള കാര്യം ആരെയും അറിയിക്കാനായിട്ട് പറ്റിയില്ല. നീ വിഷമിക്കല്ലേ, നിന്നെ പുറത്തിറക്കാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ നോക്കിക്കോളാം. അതിന് വേറെ ആരുടെയും സഹായം എനിക്ക് വേണ്ട എന്ന് തന്നെ പറഞ്ഞ് അനിരുദ്ധ് തയ്യാറാകുകയാണ്. എന്താ മോനെ, എന്ത് കാരണം കൊണ്ടാണ് നീ ഇവിടെ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്കും അറിയില്ല. ഇത്രയും പ്രമോയൊക്കെ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ആ സത്യങ്ങളൊക്കെ നമുക്ക് ഇനി അടുത്ത ആഴ്ച കറക്റ്റ് ആയിട്ട് പറയും കേട്ടോ. അടുത്ത ആഴ്ചയിലെ രംഗങ്ങൾ തന്നെയാണ് ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രതീക്ഷ എങ്ങനെയാണ് ജയിലിലെത്തിയെന്ന് പറയും. ഏകദേശം ഒരു ഹിന്ദു വെച്ച് നോക്കുകയാണെങ്കിൽ പ്രതീക്ഷിനെ കുട്ടി ആയിരിക്കുമല്ലോ ചിലപ്പോ അനിരുദ്ധിന്റെ കയ്യിലിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രതീക്ഷിന്റെ ഭാര്യ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു രീതിയിൽ രഞ്ജിത പ്രതീക്ഷിനെ പെടുത്തുകയായിരിക്കും ചെയ്തിട്ടുണ്ടാകുക. അങ്ങനെ എങ്ങനെയെങ്കിലും ആണോ എന്നൊക്കെയുള്ളത് നമുക്കിനി വരും എപ്പിസോഡുകളിൽ കാത്തിരുന്ന് തന്നെ കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ഇന്നത്തെ നമ്മുടെ പ്രൊമോകൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ മൗനരാഗത്തിന്റെ കഥയുണ്ടല്ലോ, ആ കഥയും നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ആഴ്ചയിലെ മൗനരാഗത്തിന്റെ കഥ, അതുകൊണ്ട് അതുവരും മിസ് ചെയ്യാനായിട്ട് പോകല്ലേ. അപ്പൊ എല്ലാവർക്കും ഒരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലൂടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് ആം സനിയോൺ. ബൈ ബൈ. ടാറ്റാ.